പ്രതിപക്ഷ പ്രതിഷേധ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിക്ക് കനത്ത സുരക്ഷ ഒരുക്കിയിരിക്കുന്നു. 40 അംഗ കമാൻഡോ സംഘം മുഖ്യമന്ത്രിയെ അനുഗമിക്കുന്നുണ്ട്. കോട്ടയത്ത് കെജിഒയെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രി എത്തിയതിനെ തുടർന്ന് നഗരത്തിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ജനറൽ ആശുപത്രിയിലേക്കുള്ള വഴി അടഞ്ഞതോടെ രോഗികൾ ബുദ്ധിമുട്ടിലായി. ഞങ്ങൾക്ക് കഞ്ഞുപിടി പൊട്ടി എന്ന് പറയാം. ഞങ്ങളൊന്നും ഓടിയില്ല. അപ്പൊ ഒരു 30 രൂപയുടെ ഓട്ടം പോയാൽ 100 രൂപ ഓടി വേണം കറങ്ങി തിരിച്ചു വരാനായിട്ട്. അതിന്റെ ബുദ്ധിമുട്ടുണ്ട്. ഒരു കച്ചവടം കയറി പോകത്തില്ല. അമ്മ എത്രയുള്ള പ്രശ്നമാണ് നടക്കുന്നിടത്ത് പുള്ളിയുടെ സുരക്ഷിതത്വം വരുത്തേണ്ട അത്യാവശ്യം. പോലീസിന് അവരുടെ കൃത്യത പാലിക്കുന്നു. അവരുടെ ഡ്യൂട്ടി അവർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എറണാകുളത്തും പോലീസ് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. കലൂരിലും ചെല്ലാനത്തുമാണ് മുഖ്യമന്ത്രിയുടെ എറണാകുളത്തെ പരിപാടി. കൊച്ചി DCP സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി. കോട്ടയത്ത് നിന്ന് മനീഷ് മഹിപാൽ, കൊച്ചിയിൽ നിന്ന് അരുൺരാജ് ഞങ്ങളുടെ പ്രതിനിധികൾ വിവരങ്ങളുമായി ന്യൂസ് ട്രാക്കിൽ ചേരുന്നു. എനിക്ക് തോന്നുന്നു ആദ്യം നമുക്ക് അരുൺരാജിലേക്ക് പോകാം. മനീഷാണ് ഇപ്പോൾ ഉള്ളത്. മനീഷ് മഹിപാൽ കോട്ടയത്ത് നിന്ന്. മനീഷ്, ഇന്നിപ്പോൾ രാവിലെ കോട്ടയത്തേക്ക് മുഖ്യമന്ത്രി എത്തുന്നത് നാട്ടകം ഗസ്റ്റ് ഹൗസിൽ നിന്നാണ്. കോട്ടയത്തെ മാമൻ മാപ്പിള ഹാളിലായിരുന്നു കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധി സമ്മേളനത്തിന്റെ ചടങ്ങ് നടന്നത്. മുഖ്യമന്ത്രി എത്തുമ്പോൾ എന്താണ് കോട്ടയത്തെ അവസ്ഥ? നഗരം മുഴുവൻ പോലീസ് ബന്ദോബസ്തിലായിരുന്നല്ലോ. പ്രതിഷേധങ്ങൾ ഉണ്ടായി വരുന്ന വഴിക്ക്. നാട്ടുകാർക്ക് അതൃപ്തിയുമുണ്ട്. എന്തായിരുന്നു ഇന്ന് നടന്നത്? ഗോപികൃഷ്ണൻ, വളരെ അസാധാരണമായിട്ടുള്ള സംഭവ വികാസങ്ങളായിരുന്നു ഇന്ന് കോട്ടയം നഗരത്തിൽ അരങ്ങേറിയത്. മുൻകൂട്ടി തന്നെ കാലക്കൂട്ടി പ്ലാൻ ചെയ്ത മുഖ്യമന്ത്രിയുടെ പരിപാടി ആയിരുന്നിട്ട് പോലും യാതൊരു അറിയിപ്പും കൊടുക്കാതെ നഗരത്തിലെ പ്രധാനപ്പെട്ട കോട്ടയം കുമളി റോഡിലെ കവലകളെല്ലാം അടച്ചു, റോഡുകളെല്ലാം പൂട്ടി, ഈ ജനറൽ ആശുപത്രിയിലെ ഗേറ്റ് അടക്കം അടച്ചു. അത്തരത്തിലൊരു മുന്നറിയിപ്പും കൊടുക്കാത്തത് കൊണ്ട് തന്നെ 2 മണിയോളം സമയം, ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോളം സമയം നഗരത്തിൽ വലിയ ഗതാഗത സ്തംഭനമുണ്ടായി. ഒപ്പം തന്നെ വലിയ പോലീസ് സന്നാഹം. 25 CIMAR, 8 DVSPമാർ അടങ്ങുന്ന 514 പോലീസുകാരാണ് കോട്ടയം നഗരത്തിൽ മാത്രം ഉണ്ടായിരുന്നത്. നാട്ടകം ഗസ്റ്റ് ഹൗസിൽ മുഖ്യമന്ത്രി എത്തിയപ്പോൾ നാട്ടകം ഗസ്റ്റ് ഹൗസ് മുതൽ ഈ മാമൻ മാപ്പിള ഹാൾ വരെയുള്ള 4.5 കിലോമീറ്റർ പ്രദേശത്തും വൻ പോലീസ് സന്നാഹമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നിട്ടും കരിങ്കൊടി പ്രതിഷേധങ്ങൾ മുഖ്യമന്ത്രിക്ക് നേരെ ഉണ്ടായി. യുവമോർച്ചയുടെയും യൂത്ത് കോൺഗ്രസിൻ്റെയും വക ഇത്തരത്തിലുള്ള കരിങ്കൊടി പ്രതിഷേധമുണ്ടായി. എന്താണെങ്കിലും നഗരത്തെ ആകെ വലയ്ക്കുന്ന തരത്തിലുള്ള നിയന്ത്രണമായിരുന്നു. മറ്റൊരു അസാധാരണ സംഭവം കൂടി ഉണ്ടായിരുന്നു. അതായത് മുഖ്യമന്ത്രിയുടെ പരിപാടിക്ക് അകത്തേക്ക് കയറ്റുന്നതിന് മാധ്യമങ്ങൾക്കടക്കം പ്രത്യേക പാസ്, ഒപ്പം തന്നെ കറുത്ത മാസ്ക് ധരിച്ച് ഈ ഓഡിറ്റോറിയത്തിന്, അതായത് പ്രതിനിധി സമ്മേളനം നടക്കുന്ന സമ്മേളന നഗരിക്കകത്തോട്ട് കറുത്ത മാസ്ക് ധരിച്ച് ഒരാൾക്ക് പ്രവേശിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. അത്തരത്തിൽ മാസ്ക് ഉപയോഗിക്കുന്നവർക്ക് പകരം വേറെ മാസ്ക് ധരിക്കുക അല്ലെങ്കിൽ അവരെ അകത്തേക്ക് പ്രവേശിപ്പിക്കാത്ത തരത്തിലുള്ള വളരെ വിചിത്രപരമായിട്ടുള്ള നടപടികളാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്താണെങ്കിലും ഇന്ന് മുതലാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അരങ്ങേറിയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തുന്നത്. പൈലറ്റ് വാഹനത്തിൽ 5 ഉദ്യോഗസ്ഥർ ഉൾപ്പെടുത്തുന്നു. 4 കമാൻഡോ വാഹനങ്ങൾ അധികമായി നിയോഗിക്കുന്നു. ഒപ്പം തന്നെ ഏത് പരിപാടിയിലാണോ മുഖ്യമന്ത്രി എത്തുന്നത് ആ പരിപാടിക്ക് മുൻകൂട്ടി 4 മണിക്കൂർ മുമ്പേ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകണം. ഏത് തരത്തിലുള്ള ആണ് ആ പരിപാടി അരങ്ങേറുന്നത്, ഏതൊക്കെ തരത്തിലുള്ള സംഭവവികാസങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധം ഉണ്ടാകും, അത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകണം തുടങ്ങി ദ്രുതകർമ്മ സേന അടക്കം രംഗത്തിറക്കിക്കൊണ്ടുള്ള വളരെ ശക്തമായ, ഇതിനു മുമ്പ് ഒന്നും കാണാത്ത, സമാനതകളില്ലാത്ത, വളരെ വിചിത്രം എന്ന് പോലും പറയാൻ സാധിക്കുന്ന തരത്തിലുള്ള സുരക്ഷയായിരുന്നു മുഖ്യമന്ത്രിക്ക് ഇന്ന് കോട്ടയത്ത് ഒരുക്കിയത്. കോട്ടയത്ത് നിന്നും ഏകദേശം 12 മണി കഴിഞ്ഞാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നീട് എറണാകുളത്തേക്ക് പോയത്. എറണാകുളത്തേക്ക് പോകുന്ന വഴിയും വലിയ സുരക്ഷ ഉണ്ടായിരുന്നു. അവിടെയും നാഗമ്പടത്തും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചു. എന്താണെങ്കിലും മുഖ്യമന്ത്രി തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾക്കെതിരെ വലിയ വിമർശനം അല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒരു ലൈസൻസും ഇല്ലാതെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്ക് എന്താണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ രാജ്യത്തടക്കം സംഭവിച്ചതെന്നറിയാം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരുടെ പിന്നിലുള്ള ആളുകൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് മുഖ്യമന്ത്രി നൽകുന്നുണ്ട്. ഒപ്പം തന്നെ എത്തരത്തിലുള്ള പിപ്പിടി വിദ്യകൾ കാണിച്ചാലും സർക്കാരിനെ അത് പോറൽ പോലും ഏൽപ്പിക്കില്ല എന്ന ഒരു കാര്യം കൂടി മുഖ്യമന്ത്രി വിമർശനമായി പറയുന്നു. മാധ്യമങ്ങൾക്കും വിമർശനമുണ്ട്. 24 മണിക്കൂറും പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങളെ മാത്രം മുൻനിർത്തിക്കൊണ്ട് അതിനെ മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു തരത്തിലുള്ള മാധ്യമ വിമർശനവും മുഖ്യമന്ത്രി കോട്ടയത്തെ കെ ജി ഒയെ സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞു. എന്താണെങ്കിലും കോട്ടയത്ത് ഇന്ന് വളരെ അസാധാരണമായ സംഭവമായിരുന്നു. സാധാരണ ജനങ്ങളെയായിരുന്നു ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പരിപാടി ഏറ്റവും അധികം വലച്ചത്.
ശരി മനീഷ് മഹിപാലാണ് കോട്ടയത്ത് നിന്നുള്ള വിശദാംശങ്ങൾ നൽകിയത് ഇനി കൊച്ചിയിൽ നിന്ന് ആർ അരുൺരാജ് കൂടി ചേരുകയാണ് അരുൺരാജ് ഇപ്പോൾ മനീഷ് പറഞ്ഞത് നമ്മൾ കേട്ടു കനത്ത സുരക്ഷയ്ക്കും ബന്ദോബസ്തിനും ഇടയിലും കോട്ടയത്തുണ്ടായ കരിങ്കൊടി പ്രതിഷേധം മറ്റു പ്രതിഷേധങ്ങൾ അതിനുശേഷം കൊച്ചിയിലേക്ക് വരുന്ന വഴിയിൽ പലയിടത്തും പ്രതിഷേധങ്ങൾക്കുള്ള ഒരു സാധ്യതയുണ്ടായിരുന്നു ഇപ്പോൾ മുഖ്യമന്ത്രി എറണാകുളം ഗസ്റ്റ് ഹൗസിലാണ് എന്നറിയുന്നു ഇന്ന് ചെല്ലാനത്തെ കടൽത്തീര സംരക്ഷണ പദ്ധതി ഉൾപ്പെടെ ഉള്ള പരിപാടികളുണ്ട് എറണാകുളത്ത് മുഖ്യമന്ത്രിക്ക് ഈ ഒരു പ്രതിഷേധ സാധ്യതയിൽ ഏത് തരത്തിലുള്ള സുരക്ഷയാണ് കൊച്ചിയിൽ ഒരുക്കിയിരിക്കുന്നത് ക്രിസ്റ്റിന പഴുതർച്ച സുരക്ഷ തന്നെയാണ് എറണാകുളത്ത് ഇപ്പോൾ നിലവിൽ പോലീസ് ക്രമീകരിച്ചിട്ടുള്ളത് കോട്ടയത്തു നിന്ന് എറണാകുളം ജില്ല കയറിയപ്പോൾ തന്നെ മുഖ്യമന്ത്രി കയറിയപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഇതിനോടകം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു മൂന്ന് എസ് ഡി പിമാർ സദാസമയവും മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിനൊപ്പം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് മൂന്നോളം സി ഐ മാർ അതുപോലെ തന്നെ എസ് ഐ മാർ എന്നിവർ ഈ വാഹന വ്യൂഹത്തെ അകമ്പടി സേവിക്കുന്നു അങ്ങനെ ഈ വാഹന വ്യൂഹം തന്നെ വലിയൊരു പോലീസ് സന്നാഹത്തോടെ തന്നെയാണ് വരുന്ന വഴികളിലെല്ലാം തന്നെ ഇട റോഡുകളടക്കം അടച്ചുകൊണ്ട് അതിന്റെ സുരക്ഷ പരിപൂർണ്ണമായി പൂർത്തിയാക്കി തന്നെ കൺസേൺ സ്റ്റേഷനിൽ നിന്നുള്ള കൃത്യമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി എറണാകുളത്തേക്ക് എത്തിയത് ഇപ്പോൾ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ മുഖ്യമന്ത്രി വിശ്രമിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി ഇവിടെ നിന്ന് കലൂരുള്ള ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കുവാൻ പോകും അവിടെയും കനത്ത സുരക്ഷ ഇപ്പോൾ പോലീസ് ഒരുക്കിയിട്ടുണ്ട് അവിടെ യുവമോർച്ചയുടെ അടക്കം പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നിലവിലുള്ള റിപ്പോർട്ട് ഈ സാഹചര്യത്തിൽ കൂടുതൽ പോലീസിനെ കൂടി അല്പസമയം മുമ്പ് കലൂരിൽ വിന്യസിച്ചിട്ടുണ്ട് മറ്റൊന്ന് ചെല്ലാനത്തെ സർക്കാർ പരിപാടിയാണ് അവിടെ സ്വാഭാവിക പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത ഉള്ള അരുൺ എല്ലായിടത്തും മുഖ്യമന്ത്രി ഏതൊക്കെ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തുന്നുണ്ടോ അവിടെ എല്ലാം കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് കൊച്ചിയിൽ ഇനി അദ്ദേഹം പങ്കെടുക്കാൻ പോകുന്നത് കലൂരിലെ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലുള്ള ചടങ്ങിലാണ് അതിനുശേഷം പിന്നീട് ചെല്ലാനത്തെ ഒരു ചടങ്ങിലും മുഖ്യമന്ത്രി പങ്കെടുക്കാൻ പോകുന്നുണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രി ഉള്ളത് അദ്ദേഹം ഗസ്റ്റ് ഹൗസിൽ വിശ്രമിക്കുകയാണ് അദ്ദേഹം കലൂരിലേക്ക് എത്താൻ പോകുന്നു കലൂരിൽ ഇതുപോലെ തന്നെ കോട്ടയത്ത് ഒരുക്കിയതുപോലെ അതിന് സമാനമായ രീതിയിലുള്ള സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി നൽകുന്ന വിവരം നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം അതെ അലക്സ്ര മുഹമ്മദ് വിശദാംശങ്ങളുമായി അല്പസമയത്തിനകം നമ്മോടൊപ്പം ചേരും കലൂരിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന് അടുത്താണ് ഇന്ന് മുഖ്യമന്ത്രി പങ്കെടുക്കാനിരിക്കുന്ന പരിപാടി അതോടൊപ്പം തന്നെ ചെല്ലാനത്തെ കടൽ തീര സംരക്ഷണ പദ്ധതിയുടെ ഉദ്ഘാടനവും ഇന്ന് കൊച്ചിയിൽ മുഖ്യമന്ത്രി നിർവഹിക്കും പ്രതിഷേധ സാധ്യതകളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിക്ക് വൻ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് വിശദാംശങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് ചേരുകയാണ് കലൂരിൽ നിന്ന് അലക്സ് ഈ അടുത്തിടെ എങ്ങും ഉണ്ടാകാത്ത രീതിയിലാണ് മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് പലരും ഇതിനെ വിമർശിക്കുകയുണ്ടായി ചിലരതിനെ ന്യായീകരിക്കുകയുണ്ടായി കൊച്ചിയിലെ ഈ ഒരു പരിപാടിക്ക് മുമ്പ് കലൂരിൽ ഉണ്ടാക്കിയിരിക്കുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് ക്രിസ്റ്റീന ഈ സ്വർണ്ണക്കടത്ത് കറൻസി കടത്ത് കേസുകളിൽ പ്രതി സ്വപ്ന സുരേഷിന്റെ ആരോപണം വന്നതിനു പിന്നാലെ തന്നെ പ്രതിപക്ഷം മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കിയിരുന്നു പ്രതിപക്ഷവും അതുപോലെ തന്നെ പ്രതിപക്ഷത്തെ യുവജന സംഘടനകളും ഈ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മുഖ്യമന്ത്രി ഒരിടവേളയ്ക്ക് ശേഷം കോട്ടയത്തേക്ക് ഇന്ന് പരിപാടിക്ക് എത്തിയ ആ സമയത്തെല്ലാം കോട്ടയം നഗരം മുഴുവൻ വലിയ സുരക്ഷാ വലയത്തിലായിരുന്നു പോലീസിൻ്റെ മുഖ്യമന്ത്രിക്ക് ഇന്ന് എറണാകുളം ജില്ലയിൽ രണ്ട് പരിപാടികളുണ്ട് ഒന്ന് കലൂരിൽ നടക്കുന്ന സ്വകാര്യ പരിപാടിയാണ് രണ്ടാമത് ചെല്ലാനത്ത് ഈ ടെട്രാപോഡുകളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കുന്നുണ്ട് ചെല്ലാനത്ത് വൈകുന്നേരം 5 മണിക്ക് ഞാനുള്ളത് കലൂരാണ് കലൂർ ഈ മെട്രോ സ്റ്റേഷൻ സമീപമാണുള്ളത് ഇവിടെയാണ് മുഖ്യമന്ത്രി പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് കാർക്കിനോസ് അതായത് അഡ്വാൻസ് സെൻറ്റർ ഫോർ ക്യാൻസർ ഡയഗ്നോസ്റ്റിക് ആൻഡ് റിസർച്ച് എന്ന ഒരു സ്വകാര്യ സ്ഥാപനത്തിൻ്റെ പരിപാടിയിലാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുക ഈ പോലീസ് ഉദ്യോഗസ്ഥർ നോക്കുക ഏതാണ്ട് ഒരു 100 പോലീസ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ മണിക്കൂറുകളായി തന്നെ ഈ കലൂരിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പോലീസിൻ്റെ വിവിധ വിഭാഗങ്ങൾ അത് സ്പെഷ്യൽ ബ്രാഞ്ച് ആകട്ടെ ഷാഡോ ആകട്ടെ അതല്ലെങ്കിൽ ലോക്കൽ പോലീസാകട്ടെ വലിയ പോലീസിൻ്റെ നീണ്ട നിര ഇവിടെയുണ്ട് മറ്റു സന്നാഹങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രിക്ക് നേരെ പ്രതിഷേധത്തിനും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാനുള്ള ഒരു സാധ്യത പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ചൊക്കെ നേരത്തെ മുൻകൂട്ടി കണ്ടിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇന്ന് എറണാകുളം ജില്ലയിൽ നടക്കുന്ന ഈ രണ്ടു പരിപാടിയിലും വലിയ പ്രതിഷേധത്തിന് സാധ്യതയുണ്ട് എന്ന് പോലീസ് വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ള സുരക്ഷ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് വിവിധയിടങ്ങൾ അതായത് മുഖ്യമന്ത്രി നിലവിൽ എറണാകുളം ഗസ്റ്റ് ഹൗസിലാണുള്ളത് എറണാകുളം ഗസ്റ്റ് ഹൗസിൽ നിന്ന് മുഖ്യമന്ത്രി എം ജി റോഡ് കടന്ന് ഈ കലൂരിലേക്ക് എത്തുന്ന ഭാഗം മുഴുവൻ പോലീസ് സന്നാഹമാണ് അതായത് മറ്റു പ്രതിഷേധങ്ങൾക്കൊന്നും മുഖം കൊടുക്കാതെ അതിന് ഇടവരുത്താത്ത തരത്തിൽ പഴുതടച്ച സുരക്ഷ പോലീസ് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൈകുന്നേരം 5 മണിക്ക് ചെല്ലാനത്ത് മുഖ്യമന്ത്രിയുടെ പരിപാടിയുണ്ട് ആ പരിപാടിയിലും ആ വഴിയിലുടനീളം പോലീസിൻ്റെ സുരക്ഷ ഉണ്ടാവും ഈ പ്രതിഷേധങ്ങൾ ഉണ്ട് എന്ന അല്ലെങ്കിൽ ഉണ്ടാകുമെന്ന സൂചന തന്നെയാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത് വലിയ സുരക്ഷാ വലയത്തിലാണ് ഈ കലൂർ സ്റ്റേഡിയം അതായത് കലൂർ സ്റ്റേഡിയത്തെ ഈ മെട്രോ ജംഗ്ഷനും തൊട്ട് സമീപത്തുള്ള പ്രദേശങ്ങളും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങ് എവിടെയാണ് അലക്സ് നടക്കുന്നത്
ഗോപികൃഷ്ണൻ, ഈ കലൂർ സ്റ്റേഡിയം ഈ മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കാർക്കിനോസിൻ്റെ പരിപാടി നടക്കുന്നത്. അവിടെയാണ് അതിൻ്റെ ഉദ്ഘാടനം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്വകാര്യ പരിപാടിയാണ്, ഒരു ക്യാൻസർ റിസർച്ചിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയാണ്. അത്തരത്തിൽ അവിടെ മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല, അത് സ്വകാര്യ പരിപാടി ആയതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല. നേരത്തെ തന്നെ അവരത്തെ മാധ്യമങ്ങളെ ക്ഷണിക്കുകയൊക്കെ ചെയ്തിരുന്നു ആ പരിപാടിയിലേക്ക്. ഒരുപക്ഷെ ഈ പരിപാടിയിലേക്കടക്കം പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യത പോലീസ് മുൻകൂട്ടി കാണുന്നുണ്ട്. അതുകൊണ്ടാണ് വലിയ സന്നാഹം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ മെട്രോയ്ക്ക് മുമ്പിൽ, അതായത് നമുക്ക് കാണാം ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ, ഇവിടെയാണ് ആ ഓഫീസ്, അതിൻ്റെ കവാടമാണിത്. ഇതിനുള്ളിലാണ് പരിപാടി, അതായത് ഈ മെട്രോ സ്റ്റേഷനിൽ അതിനുള്ളിലാണ് ഈ സെൻറ്റർ ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ശ്രദ്ധേയം. പോലീസിൻ്റെ വലിയ സന്നാഹം ഇപ്പോൾ തന്നെ, അതായത് കഴിഞ്ഞ മണിക്കൂറുകൾ, ഏതാണ്ട് ഒരു മണിക്ക് ശേഷം മുതൽ തന്നെ ഇവിടെ പോലീസിൻ്റെ വലിയ സന്നാഹമുണ്ട്. ഈ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നുള്ള സാധ്യത നേരത്തെ തന്നെ കണക്കിലെടുത്തിട്ടുണ്ട്. കോട്ടയത്തു നിന്ന് മുഖ്യമന്ത്രി നേരെ വന്നത് എറണാകുളം ഗസ്റ്റ് ഹൗസിലേക്കാണ്. ആ ഗസ്റ്റ് ഹൗസിൽ വന്ന മുഖ്യമന്ത്രി അദ്ദേഹം ഉച്ചഭക്ഷണത്തിന് ശേഷം ഗസ്റ്റ് ഹൗസിൽ വിശ്രമിക്കുകയാണ്. 3 മണിയോടുകൂടി മുഖ്യമന്ത്രി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇവിടേക്ക് എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അകത്ത് നമുക്ക് കാണാം കാർക്കിനോസ് എന്ന സ്ഥാപനത്തിൻ്റെ അണിയറ പ്രവർത്തകരും മറ്റുള്ളവരൊക്കെ അകത്തുണ്ട്. പുറത്ത് മുഴുവൻ പോലീസ് സന്നാഹവുമുണ്ട്, മാധ്യമ പ്രവർത്തകർ അടക്കമുള്ളവരുണ്ട്. മാത്രമല്ല ഈ പരിസരങ്ങൾ മുഴുവൻ ഒരുപാട് കടകളും അതുപോലെ ഒരുപാട് സ്ഥാപനങ്ങളും ഉള്ളൊരു പ്രദേശം കൂടിയാണ്. സ്വാഭാവികമായ പ്രതിഷേധക്കാർ അതിനുള്ളിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം പോലീസ് കാര്യമായി തന്നെ കഴിഞ്ഞ മണിക്കൂറുകളിൽ പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ക്യാൻസർ റിസർച്ചുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയാണ് ഇവിടെ കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന് സമീപമുള്ള കലൂറിലെ ഇപ്പോൾ ഈ കലൂരിൽ നടക്കാൻ പോകുന്ന ചടങ്ങ്. അവിടേക്ക് മുഖ്യമന്ത്രി എത്തേണ്ടിയിരുന്ന സമയം 3 മണിയാണ്. അദ്ദേഹം ഇപ്പോഴും ഗസ്റ്റ് ഹൗസിൽ വിശ്രമത്തിലാണ്. അതിനുശേഷമായിരിക്കും ഇവിടേക്ക് എത്തുക. കലൂരിൽ മുഖ്യമന്ത്രി ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്നതിനോടനുബന്ധിച്ച് കർശനമായ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നു. പോലീസിലെ വിവിധ വിഭാഗങ്ങൾ നേരത്തെ തന്നെ അവിടെ എത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു സുരക്ഷ കോട്ടയത്തേതുപോലെ തന്നെ കൊച്ചിയിലെ ചടങ്ങുകളിൽ മുഖ്യമന്ത്രി എത്തുന്നതിനോടനുബന്ധിച്ചുണ്ട്. ഇതിന് കാരണം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട സ്വപ്നയുടെ പ്രതികരണങ്ങൾക്കും അതിനുശേഷം ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം ശക്തിപ്പെടുകയാണ്. നേരത്തെ തന്നെ മുഖ്യമന്ത്രി സഞ്ചരിച്ച വാഹനത്തിന് നേരെ കരിങ്കൊടി വീശിക്കൊണ്ട് പ്രതിഷേധക്കാർ വരുന്നത് നമ്മൾ കണ്ടു. സമാനമായ സാഹചര്യം കൊച്ചിയിലും ഉണ്ടാകുമോ എന്ന ചില ഇൻ്റലിജൻസ് വിവരങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇത്ര കനത്ത സുരക്ഷ ഒരുക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. മുഖ്യമന്ത്രി അല്പസമയത്തിനകം കൊച്ചിയിൽ ഈ ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരും. പ്രദേശം കർശന സുരക്ഷയിലാണ്. മുഖ്യമന്ത്രി താമസിക്കുന്ന എറണാകുളം ഗസ്റ്റ് ഹൗസ് മുതൽ കലൂർ സ്റ്റേഡിയം വരെയുള്ള പ്രദേശങ്ങൾ, അതുപോലെ തന്നെ ചെല്ലാനം പരിസര പ്രദേശങ്ങളെല്ലാം തന്നെ കനത്ത സുരക്ഷയിലാണ്. കോട്ടയം മുതൽ തന്നെ 40 അംഗ കമാൻഡോ സംഘം മുഖ്യമന്ത്രിയെ അനുഗമിക്കുന്നുണ്ട്. പോലീസിലെയും മറ്റ് സുരക്ഷാ വിഭാഗങ്ങളിലെയും സുരക്ഷാ ഭടന്മാരും മുഖ്യമന്ത്രിയുടെ പ്രത്യേക സുരക്ഷയ്ക്കായി കൊച്ചിയിലും തുടരുന്നുണ്ട് എന്ന വിശദാംശങ്ങളാണ് അലക്സ് റാം മുഹമ്മദ് നൽകിയത്. കലൂരിൽ മുഖ്യമന്ത്രി എത്താൻ പോകുന്ന കലൂർ മെട്രോ സ്റ്റേഷനകത്താണ് ഈ ചടങ്ങ് നടക്കാൻ പോകുന്നത്. കാർക്കിനോസ് എന്ന് പറയുന്ന ക്യാൻസർ ഗവേഷണവുമായി ബന്ധപ്പെട്ട, റിസർച്ചുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. സ്വകാര്യ ചടങ്ങാണ്, മുഖ്യമന്ത്രി അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വരുന്നു. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം എത്തും. ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു സുരക്ഷ അദ്ദേഹത്തിന് വേണ്ടി കലൂരിലും ഒരുക്കിയിട്ടുണ്ട്, കോട്ടയത്തേതുപോലെ തന്നെ. അതിൻ്റെ വിശദാംശങ്ങളായിരുന്നു അലക്സ് റാം മുഹമ്മദ് നൽകിയത്. അലക്സ്, ഇപ്പോൾ നമുക്ക് ആ ചടങ്ങ് നടക്കുന്ന ഈ മെട്രോ സ്റ്റേഷനകത്തെ ദൃശ്യങ്ങൾ ഏതാണ്ട് കാണാം. അതിന് പുറത്തെല്ലാം ഈ കമാൻഡോകൾ അടക്കമുള്ളവരുടെ ഒരു സംഘം പരിശോധന അവിടെ കർശനമായ ഒരു സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് കാണാം. എപ്പോഴാണ് മുഖ്യമന്ത്രി എത്തുക? 3 മണിക്കായിരുന്നല്ലോ അദ്ദേഹം എത്തിച്ചേരേണ്ടിയിരുന്നത്. അലക്സ് റാം മുഹമ്മദ് ആണ് സ്ഥലത്തു നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അലക്സിലേക്ക് വരാം. നമ്മൾ നേരത്തെ കണ്ടത് കോട്ടയത്തെ സാഹചര്യമായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അലക്സ് എത്തിയിട്ടുണ്ട്. അലക്സിലേക്ക് പോകാം. അലക്സ് പറയൂ. ഗോപി, മുഖ്യമന്ത്രി എത്തേണ്ട സമയം ആയിട്ടുണ്ട്. 3 മണിക്കാണ് ഈ പരിപാടി പറഞ്ഞിരുന്നത്. പക്ഷെ മുഖ്യമന്ത്രി എത്തിയിട്ടില്ല. അല്പസമയത്തിനകത്ത് മുഖ്യമന്ത്രിയോട് എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഹൈബിയുടെ എംപി, അതുപോലെ ടി ജോ വിനോദ് MLA, നഗരസഭയുടെ മേയർ എം അനിൽകുമാർ അടക്കമുള്ളവർ ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം DC, അതായത് പോലീസ് കമ്മീഷണർ അടക്കം ഇവിടെ എത്തി സുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. അത് ഇവിടെ എത്തി അതുപോലെ തന്നെ അകത്തും എത്തിയിട്ട് വിലയിരുത്തുന്നുണ്ട്. ഈ പരിപാടിക്കുള്ളിൽ ഒരുപക്ഷെ പ്രതിഷേധത്തിന് സാധ്യതയുണ്ട് എന്നൊരു വിവരം പോലീസിനുണ്ട്. അത് 2 പരിപാടിയിലും അത്തരത്തിൽ സാധ്യതയുണ്ട് എന്ന് പോലീസിന് വിവരമുണ്ട്. അതിനാൽ കർശന പരിശോധന നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ MG റോഡ് പ്രദേശം കടന്ന് ഈ കലൂരിലെ ഈ മെട്രോ സ്റ്റേഷനിലേക്ക് എത്തുന്ന വഴിയിൽ നിറയെ ഇരുവശങ്ങളിലും കടകളും മറ്റ് സ്ഥാപനങ്ങളും ഒക്കെയാണ്. സ്വാഭാവികമായും അവിടേക്ക് മറ്റു ക്രയവിക്രയങ്ങൾക്കോ അല്ലെങ്കിൽ ആ സ്ഥാപനങ്ങളിലേക്കോ വരുന്ന ആളുകൾ അവർ പ്രതിഷേധക്കാരാണെങ്കിൽ അവരെ എങ്ങനെ കണ്ടെത്തുമെന്നൊരു ഭയം അല്ലെങ്കിൽ എന്തൊരു ചോദ്യം പോലീസിന് മുന്നിലുണ്ട്. അതിനാൽ മണിക്കൂറുകൾക്ക് മുമ്പേ തന്നെ, ഏതാണ്ട് ഒരു 12:30 മണിയോടുകൂടെ തന്നെ പോലീസ് ഈ മേഖലയിൽ മുഴുവൻ
കർശനമായ ബന്ദോബസ്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ പരിശോധന അവരുടെ നിയന്ത്രണത്തിലാണ് ഈ മേഖല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ കോട്ടയത്തെ അപേക്ഷിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഗതാഗതത്തിന്റെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം കൊച്ചി നഗരത്തിൽ ഈ സമയത്ത് മുഖ്യമന്ത്രിയുടെ വരവനുസരിച്ച് ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ വലിയ ഗതാഗത കുരുക്കിലേക്ക് പോകും എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിൽ ഗതാഗത നിയന്ത്രണത്തിലേക്ക് കടക്കാത്തത്. മറ്റ് സംവിധാനങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇവിടേക്ക് എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. അതിൻ്റെ ഗൗരവം എത്രത്തോളം എന്ന് തന്നെ കൃത്യമായി തന്നെ നമുക്കത് മനസ്സിലാകും. ഈ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ അതും ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്കെത്തി ഈ സുരക്ഷ വിലയിരുത്തുമ്പോൾ തന്നെ നമുക്കത് കൃത്യമായി തന്നെ ബോധ്യപ്പെടുന്നുണ്ട്. എത്രത്തോളം ഗൗരവത്തിലാണ് പോലീസ് മുഖ്യമന്ത്രിയുടെ സുരക്ഷ മുതലായി പ്രതിഷേധങ്ങളെയും കാണുന്നതെന്ന് കൃത്യമായി തന്നെ മനസ്സിലാകുന്നുണ്ട്. കോട്ടയത്ത് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടിക്കുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. അത്തരത്തിലൊരു ശ്രമം അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ സമാനമായി തന്നെ ഇവിടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. രണ്ട് പരിപാടികൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിക്കുണ്ട് ഇവിടെ. ഒന്ന് ഈ മെട്രോ സ്റ്റേഷനിൽ നടക്കുന്ന ഈ പരിപാടി, മറ്റൊന്ന് ചെല്ലാനത്ത് വൈകുന്നേരം 5 മണിക്ക് ഒരു പരിപാടിയുണ്ട്. 5 മണിക്കത്തെ പരിപാടി അത് സർക്കാർ പരിപാടിയാണ്. കാരണം ഈ ചെല്ലാനം തീരമേഖലയിൽ കടലേറ്റവുമായി ബന്ധപ്പെട്ട അവിടുത്തെ ആളുകൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി പരാതി ഉന്നയിക്കുന്നുണ്ട്. അത്തരത്തിൽ ആദ്യ പിണറായി വിജയൻ സർക്കാർ തന്നെ അവർക്കതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് അവർക്ക് ഉറപ്പ് കൊടുത്തിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ രണ്ടാം പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം അതിനുള്ള നടപടികൾ ആരംഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അവിടെ ടെട്രോപോഡുകൾ നിക്ഷേപിക്കുന്ന പരിപാടിയായിരിക്കും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുക. ആ വഴിയിലും സമാനമായി തന്നെ അവിടേക്ക് എത്തുന്ന വഴി തോപ്പുംപൊടി മേഖലയിലെല്ലാം കനത്ത പോലീസ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങുകൾക്ക് മുൻപ് കനത്ത സുരക്ഷയിലാണ് കൊച്ചി നഗരം. മുഖ്യമന്ത്രി ഇന്ന് രണ്ട് പരിപാടികളിലാണ് പങ്കെടുക്കുന്നത്. ഒന്ന് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിനടുത്തും മറ്റൊന്ന് ചെല്ലാനത്തുമാണ്. ഈ രണ്ട് പരിപാടികൾക്കും കർശന സുരക്ഷയാണ്. വിവിധ സുരക്ഷാ ഭടന്മാർ മുഖ്യമന്ത്രിയെ അനുഗമിക്കുന്നുണ്ട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് അലക്സ് റാം മുഹമ്മദ്. വീണ്ടും നമ്മൾ കലൂരിൽ മുഖ്യമന്ത്രിയുടെ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ അലക്സ് റാം മുഹമ്മദ് ഉണ്ട് വിശദാംശങ്ങളുമായി. അലക്സ്, കോട്ടയത്ത് മുഖ്യമന്ത്രി താമസിച്ചിരുന്ന നാട്ടകം ഗസ്റ്റ് ഹൗസിൽ അടക്കം മാധ്യമപ്രവർത്തകർ റിപ്പോർട്ടിങ്ങിന് ചെന്നപ്പോൾ അവരെ അവിടെ നിന്ന് ഒഴിവാക്കിയെന്ന റിപ്പോർട്ടാണ് നമുക്ക് ലഭിച്ചത്. ഇവിടെ അത്തരത്തിലൊരു ക്രമീകരണം നടത്തിയിട്ടില്ല എന്നറിയുന്നു. എന്നാലും ഇതിനുശേഷം മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനം അനുവദിച്ചിട്ടുണ്ടോ? ഇതിനുശേഷമുള്ള നടപടികൾ എന്തൊക്കെയാണ്? മുഖ്യമന്ത്രി എപ്പോഴവിടെ എത്തിച്ചേരും? ഇപ്പോൾ തന്നെ സമയം വൈകിയിരിക്കുന്നു. 3 മണിക്ക് മുഖ്യമന്ത്രി എത്തിച്ചേരേണ്ട ചടങ്ങാണിപ്പോൾ 3:27 ആയിരിക്കുന്നു. ക്രിസ്റ്റിന, മുഖ്യമന്ത്രി അല്പസമയത്തിനൊക്കെ ഇവിടെ എത്തും. കാരണം അദ്ദേഹം ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അലക്സ് റാം മുഹമ്മദ് ആണ് ഞങ്ങളുടെ പ്രതിനിധി അവിടെ ഉള്ളത്. അലക്സ് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അതുകൊണ്ടാകണം ഒരുപക്ഷെ എത്താൻ വൈകുന്നത്. അടുത്ത നിമിഷത്തെ തന്നെ അദ്ദേഹം ഇവിടേക്ക് എത്തിച്ചേരുന്ന കാര്യം തർക്കമല്ല. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കലൂരാണ്. കലൂർ മെട്രോ സ്റ്റേഷൻ സമീപമാണ് ഈ പരിപാടി നടക്കുന്നത്. മെട്രോ സ്റ്റേഷനുള്ളിലാണ് ഈ കാർക്കിനോസ് എന്ന ക്യാൻസർ സെൻറ്റർ. അവിടേക്ക് മറ്റു അതിഥികളൊക്കെ എത്തിയിട്ടുണ്ട്. ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വ്യവസായ മന്ത്രി പി രാജീവ്, ഹൈബീഡൻ എം പി, ഒപ്പം ടി ജെ വിനോദ് എം എൽ എ, മേയർ എം അനിൽകുമാർ തുടങ്ങി നിരവധി നേതാക്കൾ ആ പരിപാടിക്കായി എത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സുരക്ഷ എത്രത്തോളം കർക്കശമാണ് എന്നുള്ളത് തെളിയിക്കുന്നതാണ്. കാരണം ഈ വഴിയിലുടനീളം പോലീസിൻ്റെ വലിയ സുരക്ഷാ സംവിധാനം സന്നാഹം ഒരുക്കിയിട്ടുണ്ട്. പോലീസിൻ്റെ വിവിധ സേനാ വിഭാഗങ്ങൾ സുരക്ഷ ഒരുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടെങ്കിൽ, വനിതാ പ്രവർത്തകരാണ് പ്രതിഷേധിക്കുന്നതെങ്കിൽ അവരെ കസ്റ്റഡിയിലെടുക്കുന്നതിന്, ആ പ്രതിഷേധം തടയുന്നതിന് വേണ്ടി അത്തരത്തിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. നേരത്തെ സിറ്റി പോലീസ് കമ്മീഷണർ എച്ച് നാഗരാജു ഈ സ്ഥലത്തെത്തി ഈ മേഖലയിലെ സുരക്ഷാ മുന്നൊരുക്കങ്ങളൊക്കെ വിലയിരുത്തിയിട്ടുണ്ട്. അദ്ദേഹവും ഇവിടെ ഉണ്ട്. അദ്ദേഹം ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഈ സുരക്ഷ എത്രത്തോളം കർക്കശമാണ് എന്ന് തെളിയിക്കുന്നത്. എന്താണെങ്കിലും മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവരുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുള്ള പരിപാടിയിൽ നേരത്തെ അവർ ക്ഷണിച്ചതാണ്. അതിനുള്ളിൽ നമ്മുടെ മാധ്യമപ്രവർത്തകർ, നമ്മുടെ ലേഖകൻ വിഷ്ണു സുരേഷ് അടക്കമുള്ളവർ ആ പരിപാടി നടക്കുന്നിടത്ത് ഉണ്ട് താനും. നമ്മൾ പുറത്താണ് നിൽക്കുന്നത്. എന്താണെങ്കിൽ മുഖ്യമന്ത്രി ഉടനെ എത്തിച്ചേരുമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ മറ്റ് നടപടികളിൽ നിന്ന് മനസ്സിലാകുന്നത്. അദ്ദേഹത്തിൻ്റെ വാഹനവ്യൂഹം ഇവിടേക്ക് എത്തുന്നു. സാധാരണഗതിയിൽ മുഖ്യമന്ത്രി സഞ്ചരിക്കുമ്പോൾ ഒരുക്കുന്ന സുരക്ഷ, അതിനു പുറമെ ഒരു അഡീഷണൽ സുരക്ഷ കൂടി ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്വപ്ന സുരേഷിൻ്റെ ആരോപണങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികളിലേക്ക് അവരുടെ പ്രതിഷേധമുണ്ടാകും. അവർ തള്ളിക്കയറാനുള്ള ശ്രമം നടത്തും. മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം തടയാനുള്ള ശ്രമം നടത്തുമെന്നൊക്കെ പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ സുരക്ഷ കർശനമാക്കിയിരിക്കുന്നത്. ജില്ലയിൽ 2 പരിപാടിയിലാണ് മുഖ്യമന്ത്രി ഇന്ന് പങ്കെടുക്കുക. ഒന്ന് ഈ കലൂരിലെ കാർക്കിനോസിൻ്റെ പരിപാടി, മറ്റൊന്ന് അദ്ദേഹം വൈകുന്നേരം 5 മണിക്ക് ചെല്ലാനത്ത് മറ്റൊരു പരിപാടിയിൽ, ഒരു സർക്കാർ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം, ഏതായാലും എനിക്ക് തോന്നുന്നു അലക്സ്, കോട്ടയത്തുള്ളതുപോലെ ഒരു നഗരത്തെ ആകെ അടച്ചു പൂട്ടിയിട്ടുള്ള ഒരു സുരക്ഷാ ക്രമീകരണം കൊച്ചിയിൽ ഏർപ്പെടുത്തിയിട്ടില്ല. ഒരുപക്ഷെ കൊച്ചിയിൽ നേരത്തെ അലക്സ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടുത്തെ ഗതാഗത നിയന്ത്രണം ആ നിലയ്ക്ക് ഒറ്റയടിക്ക് ഒരു നിയന്ത്രണം കൊണ്ടുവന്നാൽ അത് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാകും എന്നതുകൊണ്ടാകാം. അതല്ലെങ്കിൽ കോട്ടയത്തെ ഇടപെടൽ തന്നെ ഒരു വിവാദമായ പശ്ചാത്തലത്തിലാകാം. ഏതായാലും കോട്ടയത്ത് കണ്ടതുപോലെ, കോട്ടയത്ത്
കെ കെ റോഡിൽ കണ്ടതുപോലെ ഒരു പോലീസ് ബന്ദോബസ്ത് ഇവിടെ ഇല്ല. അതേസമയം തന്നെ പോലീസിന്റെ എല്ലാ വിഭാഗത്തിലുള്ളവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ആ നിലയ്ക്ക് ഒരു സുരക്ഷ ഉറപ്പാക്കിയിട്ടുമുണ്ട്. മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം അല്പസമയത്തിനകം തന്നെ കല്ലൂരിൽ ഈ ചടങ്ങ് നടക്കുന്ന കാർക്കിനോസിന്റെ ചടങ്ങ് നടക്കുന്ന കല്ലൂരിലെ മെട്രോ സ്റ്റേഷനടുത്തേക്ക് എത്തും. അതിനകത്താണ് ഈ ചടങ്ങ് നടക്കുന്നത്. ഒരു സ്വകാര്യ ചടങ്ങാണ്. മാധ്യമങ്ങൾക്ക് മാധ്യമപ്രവർത്തകർക്ക് അവിടേക്ക് പ്രവേശനമില്ല എന്നാണ് നേരത്തെ അലക്സ് റിപ്പോർട്ട് ചെയ്തത്. ഏതായാലും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന എല്ലാ ചടങ്ങുകളിലും അദ്ദേഹത്തിന് കർശനമായ സുരക്ഷ ഉണ്ടാകും. അദ്ദേഹം വരുന്ന വഴിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമോ, ഉണ്ടാകാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്താണ് ഇത്ര കനത്ത ഒരു സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ കോട്ടയത്ത് ഏർപ്പെടുത്തിയ സുരക്ഷ ചില വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ജില്ലാ ആശുപത്രിയുടെ കവാടം പോലും അടച്ചിട്ടുകൊണ്ട് സുരക്ഷ ഒരുക്കിയതിനെതിരെ ചില ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അത്തരം ചില പരാതികൾ കൂടി ഉണ്ടായിട്ടുണ്ടെന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ നേരത്തെ 24നോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. ഏതായാലും മുഖ്യമന്ത്രിക്ക് കനത്ത ബന്ദവസ്ഥയിൽ പരിപാടികളിൽ പങ്കെടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എങ്ങനെയുണ്ടായി എന്ന ചോദ്യം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി വരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ കലൂരിൽ അദ്ദേഹം ആ സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാൻ അവിടെ കാർക്കിനോസ് എന്ന ക്യാൻസർ റിസർച്ചുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങാണ് അവിടെ നടക്കുന്നത്. അതിൽ പങ്കെടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ കലൂരിലെ മെട്രോ സ്റ്റേഷനകത്താണ് വേദി. അവിടേക്ക് എത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. കർശനമായ സുരക്ഷയാണ് അദ്ദേഹത്തിൻ്റെ വരവുമായി ബന്ധപ്പെടുത്തി ഒരുക്കിയിരിക്കുന്നത്. കോട്ടയത്തും ഇത് സമാനമായ രീതിയിലുള്ള ശക്തമായ സുരക്ഷ ഒരുക്കിയിരുന്നു. പക്ഷേ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലേക്ക് സുരക്ഷാ ക്രമീകരണങ്ങൾ മാറിയത് കോട്ടയത്ത് വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമാണ് കൊച്ചിയിലെ സാഹചര്യം എന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം ഗതാഗത നിയന്ത്രണമോ തടസ്സമോ കൊച്ചിയിൽ ഏർപ്പെടുത്തിയിട്ടില്ല. കാരണം കൊച്ചി പോലൊരു സ്ഥലത്ത് വളരെ ശക്തമായി ഒരു ഒരു കർക്കശമായ ഒരു സുരക്ഷ ഇവിടെ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അത് സ്വാഭാവികമായും ഗതാഗത നിയന്ത്രണത്തിലേക്ക് പോയാൽ അത് പൊതുജനങ്ങളെ കൂടുതലായി ബുദ്ധിമുട്ടിക്കും. അതുകൊണ്ട് അത് കണക്കിലെടുത്തായിരിക്കണം അത്ര കർശനമായി ഈ ഗതാഗത നിയന്ത്രണം കൊച്ചിയിലില്ല. നമുക്ക് കൊച്ചിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്, കലൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. മുഖ്യമന്ത്രി ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിക്കഴിഞ്ഞു. എന്തായാലും കൃത്യമായ ഗതാഗത നിയന്ത്രണങ്ങളില്ല, കൃത്യമായ അടച്ചുപൂട്ടലുകൾ കോട്ടയത്ത് സംഭവിച്ചതുപോലെ ഇല്ല. എങ്കിൽ തന്നെയും സുരക്ഷ മുഖ്യമന്ത്രിക്കുണ്ടായിരുന്നു. എറണാകുളം ഗസ്റ്റ് ഹൗസിൽ നിന്ന് കലൂർ വരെയുള്ള വഴിയിൽ യാതൊരു തടസ്സങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. വിശദാംശങ്ങളുമായി അലക്സ് റാം മുഹമ്മദ്. ശരിയാണ് അലക്സ്, എറണാകുളത്തിൻ്റെ ഒരു സ്വഭാവം വെച്ച് ഗതാഗതം ഒറ്റയടിക്ക് നമുക്ക് അടച്ചുപൂട്ടാനാവില്ല. കാരണം അത് പല വഴികളിലേക്കുള്ള പല ആളുകളെ തടസ്സപ്പെടുത്തും. മാത്രവുമല്ല രാവിലെ കോട്ടയത്ത് സംഭവിച്ച ചില വിവാദങ്ങളും അതിന് കാരണമായിട്ടുണ്ട്. എന്ത് തന്നെയായാലും ഇപ്പോൾ മുഖ്യമന്ത്രി എത്തിച്ചേർന്നു. അവിടെ വളരെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ മുഖ്യമന്ത്രി കയറി പോകുന്നതാണ് ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടത്. അങ്ങനെ തന്നെയല്ലേ കരുതേണ്ടത്? കൃഷ്ണ, തീർച്ചയായും. അതായത് മുഖ്യമന്ത്രി ഗസ്റ്റ് ഹൗസിൽ നിന്നിറങ്ങി കലൂരിലേക്ക്, അതായത് ഈ പരിപാടി നടക്കുന്ന ഇടത്തേക്ക് എത്തുന്നതുവരെ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ വാഹനവ്യൂഹം ശ്രദ്ധിക്കുക, മുഖ്യമന്ത്രിക്ക് അകമ്പടി സേവിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെയും വിവിധ സേനാ വിഭാഗങ്ങളെയും ശ്രദ്ധിക്കുക. എത്രത്തോളം സജ്ജമാണ് പോലീസ് സംവിധാനം എന്നാണ് തെളിയിക്കുന്നത്. കാരണം കൃത്യമായി തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം കനക്കാനുള്ള സാധ്യതയുണ്ട് എന്നവർക്ക് കൃത്യമായി തന്നെ വിവരമുണ്ട്. എറണാകുളം സിറ്റി പോലീസ് കമ്മീഷൻ അടക്കമുള്ളവരാണ് ഈ സുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തുന്നതും അതിൻ്റെ മറ്റു കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നതും നിർദ്ദേശം നൽകുന്നതും അവർ തന്നെയാണ്. മുഖ്യമന്ത്രി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം ഈ പരിപാടിക്കുള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗതാഗത നിയന്ത്രണം എറണാകുളത്തിൽ ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നമുക്കറിയാവുന്നതുപോലെ എറണാകുളത്ത് ഈ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ വലിയ തോതിൽ അതെല്ലാ മേഖല, അത് കലൂർ മേഖലയാകട്ടെ, അതല്ല എങ്കിൽ എം ജി റോഡാകട്ടെ, അതല്ല മേനക ആകട്ടെ, അവിടെ എല്ലാം വലിയ ബ്ലോക്ക് അനുഭവപ്പെടും. അത് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. നേരത്തെ തന്നെ കോട്ടയത്ത് അടുത്ത് സ്വീകരിച്ച നടപടിയൊക്കെ വലിയ വിമർശന വിധേയമായിരുന്നു. വലിയ തോതിൽ അത് വിവാദമാവുകയും ചെയ്തു. കാരണം അത്തരം നടപടി ഒഴിവാക്കി പകരം പോലീസ് സംവിധാനത്തെ ശക്തിപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്തതെന്നുള്ള കാര്യത്തിൽ തർക്കമല്ല. വലിയ വാഹനവ്യൂഹം, അതായത് വലിയ സേനാ വിഭാഗങ്ങളുടെ വാഹനവ്യൂഹം അദ്ദേഹത്തിന് അകമ്പടി സേവിക്കുന്നുണ്ട്. തുടർന്ന് വീണ്ടും ഒരു പരിപാടി അദ്ദേഹത്തിനുണ്ട്. ആ പരിപാടിയിലും സമാനമായി തന്നെ സുരക്ഷ ഒരുക്കുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. അത്തരത്തിൽ ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുഖ്യമന്ത്രിയുടെ സന്ദർശനം കൊണ്ട് ഇന്ന് കിട്ടിയ ജോലി ഇത് തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം. പക്ഷേ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെന്നൊരു നിർദ്ദേശം പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. അത് അവർ പാലിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ പ്രതിഷേധക്കാർ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യവും പോലീസ് കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. കൃഷ്ണ, അലക്സ് റാം മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകുന്നത്. കൊച്ചി കല്ലൂർ സ്റ്റേഡിയത്തിനടുത്തുള്ള കല്ലൂരിലെ
മെട്രോ സ്റ്റേഷനകത്താണ് കർക്കിനോസ് എന്ന ക്യാൻസർ റിസർച്ചിൻ്റെ ഒരു പരിപാടി നടക്കുന്നത്. ആ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പം മുൻപ് അവിടെ എത്തിച്ചേർന്നത്. അദ്ദേഹത്തിന് കനത്ത സുരക്ഷ ഒരുക്കിയിരിക്കുന്നു. അതേസമയം നേരത്തെ അലക്സ് റിപ്പോർട്ട് ചെയ്തതുപോലെ കോട്ടയത്ത് ഉള്ളതുപോലെ അത്ര ജനജീവിതത്തെ ബുദ്ധിമുട്ടിക്കുന്ന, ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സുരക്ഷയിലേക്ക്, സുരക്ഷാ ക്രമീകരണത്തിലേക്ക് എറണാകുളത്ത് കടന്നിട്ടില്ല. എന്നാൽ കർശനമായ സുരക്ഷയുണ്ട്, അത് ഉറപ്പുവരുത്തുന്നുണ്ട് പോലീസ്. മാത്രമല്ല പ്രതിഷേധക്കാർ കരിങ്കൊടി പ്രതിഷേധം പോലെയുള്ള പ്രതിഷേധ രീതികൾ ഉണ്ടാകുമോ എന്ന് സംശയമുള്ള സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിക്ക് സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നത്. കല്ലൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മുഖ്യമന്ത്രി ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ഇറങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണാം. അല്പം മുൻപാണ് അദ്ദേഹം ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കല്ലൂരിലെ മെട്രോ സ്റ്റേഷനകത്ത് ഒരുക്കിയിരിക്കുന്ന വേദിയിലേക്ക് വന്നിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. പല ഇടങ്ങളിലും മുഖ്യമന്ത്രി പോകുന്ന ചടങ്ങുകളിലൊക്കെ പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമുണ്ടായിരിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് കോട്ടയത്തും ഇന്ന് കർശനമായ സുരക്ഷ ഏർപ്പാട് ചെയ്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.